കേരളത്തെ എല്ലാവരെയും മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ട് ഒരു സംഭവമുണ്ടായത്. അതായത് വീട്ടിൽ കിടന്നുറങ്ങുന്ന ഒരു പിഞ്ചു കുഞ്ഞ് ശംഖുവരേൻ്റെ കടിയേറ്റ് മരിക്കുന്നു. ആ വീട്ടിൽ സുരേഷ് എത്തുമ്പോൾ അവിടെ ആ വീടിൻ്റെ ശോചനീയാവസ്ഥ കാണുകയും ഇനി എല്ലാവർക്കും നമസ്കാരം. ഡിംലെറ്റ് പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാൻ ആരും മറക്കരുത്. അപ്പോൾ മാത്രമേ നമ്മുടെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ. അതുപോലെ വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. കോട്ടയം ജില്ലയിലെ കുറിച്ചി എന്ന സ്ഥലത്ത് വെച്ച് പാമ്പ് പിടുത്തത്തിനിടയിൽ പാമ്പിൻ്റെ കടിയേറ്റ് ഗുരുതരാവസ്ഥയിലാണ് നമ്മുടെ വാവ സുരേഷ്. ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ജീവന് വേണ്ടി പോരാടുന്ന വാവ സുരേഷ് ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. വാവ സുരേഷ് ആരെന്ന് അറിയാത്ത കുറേ പാഴ് ജന്മങ്ങളാണ് അദ്ദേഹത്തിനെതിരെ കമൻ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ രണ്ട് മൂന്ന് കമൻറ്റുകൾ വായിച്ചതാണ്. അശാസ്ത്രീയമായി പാമ്പ് പിടിക്കുന്ന സുരേഷിൻ്റെ പേരിൽ കേസെടുക്കണം, ഇങ്ങനെയുള്ള കമൻറ്റുകൾ ഇപ്പോൾ ആവശ്യമാണോ? അദ്ദേഹം ജീവന് വേണ്ടി പോരാടുമ്പോൾ ഇങ്ങനെയുള്ള കമൻറ്റുകൾ ആവശ്യമാണോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സുരേഷിനെ പറ്റി പറയുകയാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയിൽ ഒരു പാവപ്പെട്ട കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ സഹോദരിയും അതുപോലെ മാതാവും താമസിക്കുന്നത് ഒരു ചെറ്റ കുടിലിലാണ്. ആ കുടില് കണ്ടതുകൊണ്ടാണ് ഒരു സന്നദ്ധ സംഘടന ഒരു വീട് വെച്ചു കൊടുക്കാൻ കഴിഞ്ഞ വർഷം മുന്നോട്ട് വന്നത്. അപ്പോഴാണ് കേരളത്തെ എല്ലാവരെയും മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ട് ഒരു സംഭവമുണ്ടായത്. അതായത് വീട്ടിൽ കിടന്നുറങ്ങുന്ന ഒരു പിഞ്ചു കുഞ്ഞ് ശംഖുവരേൻ്റെ കടിയേറ്റ് മരിക്കുന്നു. ആ വീട്ടിൽ സുരേഷ് എത്തുമ്പോൾ അവിടെ ആ വീടിൻ്റെ ശോചനീയാവസ്ഥ കാണുകയും ഇനിയും ഇങ്ങനെയുള്ള മരണങ്ങൾ ഈ വീട്ടിൽ ഉണ്ടാകുമെന്ന് ഭയന്ന സുരേഷ് തനിക്ക് കിട്ടിയ വീട് ആ കുട്ടിയുടെ കുടുംബത്തിന് കൊടുക്കുകയുമാണ് ചെയ്തത്. ഇപ്പോൾ ആ വീടിൻ്റെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തെ പിടിച്ചു കുലുക്കിയ ഒരു വധമായിരുന്നു ഉത്രാവധ കേസ്. പാമ്പ് പകവെച്ച് കടിച്ചു എന്നായിരുന്നു ആദ്യം വന്ന വാർത്ത. പക്ഷേ സുരേഷ് ആ വീട്ടിൽ ചെല്ലുകയും പാമ്പ് ഒരിക്കലും ഒരാളെയും പകവെച്ച് കടിക്കില്ല, പാമ്പിന് പകയില്ല, മനുഷ്യന് മാത്രമേ പകയുള്ളൂ എന്ന് സുരേഷ് പറയുകയും ചെയ്തു. അതുപോലെ തന്നെ ഇത് ആരോ മനഃപൂർവ്വം കടുപ്പിച്ചതാണ് എന്ന് പറയുകയും ചെയ്തു. പിന്നെ പോലീസിൻ്റെ ചോദ്യം ചെയ്യലിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വരികയും ഇപ്പോൾ ഭർത്താവ് സൂരജ് ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട് ജയിലിലാണ്. അതുപോലെ സുരേഷ് നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്നുണ്ട്. ഏത് പാതിരാത്രിക്കും തന്നെ വിളിച്ച് സഹായം അഭ്യർത്ഥിക്കുന്നവർക്ക് യാതൊരു പ്രതിഫലവും കൂടാതെ അവിടെ പോയി പാമ്പിനെ പിടിച്ച് ഒഴിവാക്കുകയും ചെയ്യുന്ന സുരേഷ് ആരെങ്കിലും നിർബന്ധിച്ച് പൈസ കൊടുക്കുകയാണെങ്കിൽ ആ പൈസ ഇദ്ദേഹം കൊണ്ടുകൊടുക്കുന്നത് തിരുവനന്തപുരത്തെ ക്യാൻസർ സെൻ്ററിൽ പാവപ്പെട്ട രോഗികളുടെ ചികിത്സയ്ക്ക് വേണ്ടിയാണ്. അങ്ങനെയുള്ള ഒരു നന്മ മനുഷ്യന് എതിരെയാണ് ഇങ്ങനെയുള്ള കമൻറ്റുകൾ കുത്തി നിറയ്ക്കുന്നത്. ഈ കമൻറ്റുകൾ 10 പൈസ ഒരാൾക്ക് സഹായം ചെയ്യാത്ത ഒരു വ്യക്തികളായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ഷെയർ ചെയ്യണം. അതുപോലെ നിങ്ങൾ എല്ലാവരും സുരേഷിന് വേണ്ടി പ്രാർത്ഥിക്കണം. നന്ദി, നമസ്കാരം.